100 മീറ്ററിൽ ഉസൈൻ ബോൾട്ടിന്റെ വേഗം 37.85 കിലോമീറ്റർ ആണ്. എന്നാൽ ഖത്തർ വേൾഡ് കപ്പിലുമുണ്ട് വേഗത്തിന്റെ പുപ്പുലികൾ. അവരാരൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഖത്തർ വേൾഡ് കപ്പിൽ പച്ചപ്പുൽമെത്തയ്ക്കുമേൽ തീപടർത്തിയ ഫാസ്റ്റ് പാസഞ്ചറിൽ ഒന്നാമനാണ് ഗാനയുടെ വിങ്ങർ കമാലുദ്ദീൻ സുലൈമാന. 35.7 കിലോമീറ്ററാണ് അദ്ദേഹത്തിന്റെ വേഗം. രണ്ടാം സ്ഥാനത്തേക്ക് ഓടിക്കയറിയത് സ്പെയിനിന്റെ പുതിയ താരോദയം നിക്കോ വില്യംസ് ആണ്. 35.6 കിലോമീറ്റർ എന്ന വേഗം അദ്ദേഹം നേടിയെടുത്തു. ഒരേ വേഗതയോടെ തന്നെ മുന്നോട്ട് കുതിച്ച കാനഡയുടെ സൂപ്പർ താരം അൽഫോൺസോ ഡേവിസ് 35.6 കിലോമീറ്റർ തന്റെ പേരിലാക്കി രണ്ടാം സ്ഥാനത്തേക്ക് ഓടിക്കയറി. മൂന്നാം സ്ഥാനക്കാരനായി ജർമ്മൻ താരം ഡേവിഡ് റോം 35.5 കിലോമീറ്റർ ഓടിക്കയറി. സ്പീഡിൽ ഒട്ടും പുറകിലല്ല ഡാനിയൽ ജെയിംസ്. വെയിൽസിന് വേണ്ടി വിങ്ങറായി കളിക്കുന്ന ഡാനിയൽ ജെയിംസ് 35.4 കിലോമീറ്റർ വേഗത്തിൽ വേഗത കൈവരിച്ചു. അമേരിക്കയുടെ വിങ് ബാക്കായി കളിക്കുന്ന ആന്റണി റോബിസന് 35.4 കിലോമീറ്റർ വേഗത്തിൽ വേഗതയാർന്ന തുല്യത കൈവരിച്ചു. കരുത്തന്മാരുടെ കുതിപ്പിൽ മൊറോക്കൻ സൂപ്പർ താരം അഷറഫ് ഹക്കീമി 35.3 കിലോമീറ്റർ വേഗത്തിൽ മുന്നിട്ട് നിന്നു. ലോക ഫുട്ബോളിൽ ഏറ്റവും വേഗമുള്ള താരമാണ് ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെ. 2019-2020 സീസണിൽ ഫ്രഞ്ച് ലീഗ് വൺ മത്സരത്തിൽ 38 കിലോമീറ്റർ വേഗമാണ് എംബാപ്പെ ഓടിക്കേറിയത്. എന്നാൽ ഖത്തർ വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന് 35.3 കിലോമീറ്റർ വേഗത്തിലേക്ക് കുതിക്കാനേ സാധിച്ചിട്ടുള്ളൂ. ഏവർക്കും നന്ദി.